കേസരിയെ ബാലകൃഷ്ണപിള്ളയുടെ ഒരു ലേഖനമാണ് പുരോഗമന സാഹിത്യം എന്നത്. കേസരിയാണ് മലയാളത്തിൽ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങൾ ആ പ്രസ്ഥാനം വരുന്നതിന് മുൻപ് തന്നെ നമ്മോട് പറഞ്ഞത്. ഈ പുരോഗമന സാഹിത്യം എന്ന് പറയുന്ന ലേഖനം 1944 എഴുതുന്നതാണ്. പുരോഗമന കലാസാഹിത്യ സംഘം 1944 രൂപം കൊള്ളുന്നത്. അതിന് മുൻപ് 1937 ജീവൽ സാഹിത്യം എന്നുള്ള പേര് അത് രൂപപ്പെടുന്നുണ്ട്. അതിനു മുൻപ് തന്നെ കേസരി ഈ പുരോഗമന കലാസാഹിത്യ സംഘം അല്ലെങ്കിൽ പുരോഗമന സാഹിത്യം ഇങ്ങനെ പല പേരുകളിൽ പല സന്ദർഭങ്ങളിൽ, ഇപ്പൊ ജീവൽ സാഹിത്യം എന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം, അങ്ങനെ പല സന്ദർഭങ്ങളിൽ അറിയപ്പെടുന്ന ഈ സാഹിത്യ പ്രസ്ഥാന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ മുൻപ് തന്നെ ഈ നവോത്ഥാന കാലത്തിന്റെ തന്നെ ഒരു പ്രമേയമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ചിന്തകൻ. പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന അതിന്റെ ആശയങ്ങൾ ഒരു ആഗോള അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. 1935 പാരീസിൽ വെച്ച് അഖില ലോക പുരോഗമന സാഹിത്യ സംഘടന എന്ന പേരിൽ രൂപം കൊണ്ട സംഘടന, അതിനെ തുടർന്നാണ് ഇന്ത്യയിൽ ജീവൽ സാഹിത്യം എന്നുള്ള പേരിൽ വരുന്നതും പിന്നെ കേരളത്തിൽ എത്തുന്നതുമൊക്കെ. കേരളത്തിൽ EMS കേദാമോദരൻ, പി കേശവദേവ് തുടങ്ങിയവരാണ് 1944 ഷൊർണൂർ സമ്മേളനത്തിലാണ് പുരോഗമന സാഹിത്യം എന്ന പേര് സ്വീകരിക്കുന്നത്. ആ പേര് ആ കാലത്ത് എഴുതിയ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആഗോള അടിസ്ഥാനത്തിൽ ഇത് ഒരു ഫാസിസ്റ്റ് മൂവ്മെന്റിനെതിരെ, ലോകത്ത് വരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സാഹിത്യകാരന്മാർ സംഘടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിയാണ്. ഇത് സാമൂഹിക ലക്ഷ്യമാണ് സാഹിത്യത്തിനുള്ളത്, സാഹിത്യകാരന്മാർക്കും ഉള്ളത് എന്ന ഒരു നിലപാടാണ് ഈ പുരോഗമന സാഹിത്യ സംഘത്തിന് ഉള്ളത്. അല്ലെ, കലയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അല്ലെ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം നൽകുക എന്നതാണെന്ന് 1945 കോട്ടയം പുരോഗമന സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹരീന്ദ്രനാഥ ചതോപാധ്യായ പറയുന്നുണ്ട്. പലരും, ഇന്ത്യയിലുള്ള പല ആൾക്കാരും ഈ സംഘടനകളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ ആശയം മുൻപേ തന്നെ ഇവിടെ മലയാളത്തിൽ പ്രകടിപ്പിച്ച കേസരി എഴുതിയ ഒരു ലേഖനമാണ് പുരോഗമന സാഹിത്യ സംഘം എന്നുള്ളത്. കേസരിയുടെ ഒരു പ്രഖ്യാതമായ ലേഖനമാണ് ഇതിനു മുൻപ് എഴുതിയ സാഹിത്യ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ലേഖനം. അല്ലെ, സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ എന്താണ് മനസ്സിന്റെ അനർഗളമായ ഒഴുക്കോ അല്ലെങ്കിൽ വെളിപാടോ അല്ലെ പ്രതിഭയെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒന്നുള്ളതല്ല. അല്ലെ, മനുഷ്യന്റെ തലയിലെടുത്ത് മാറ്റാവുന്നതല്ലെന്നുള്ള പഴയ ആശയത്തിന് സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം ശൈഥില്യം സംഭവിച്ച് ഇപ്പോൾ പ്ലാനിംഗ് എന്ന ആശയം ലോകത്ത് ജന്മമെടുക്കുകയുണ്ടായി. അല്ലെ, ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും ഒക്കെ അല്ലെ പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ, ഇതൊക്കെ ഇന്ത്യയിൽ നവോത്ഥാനാനന്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരാശയമാണ്. അല്ലെ, ഈ പറയുന്ന ഒരു നമ്മൾ രാഷ്ട്രീയമായിട്ട് അതേപോലെ തന്നെ നമ്മുടെ തലമുറ, ഭാവി തലമുറ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ സാഹിത്യത്തെയും നമുക്ക് പ്ലാൻ ചെയ്ത് മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വീക്ഷണം കേസരി മുൻപേ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെ, അദ്ദേഹം ഈ ലേഖനം, ഞാനിപ്പോ പറഞ്ഞ ലേഖനം, നമുക്ക് പഠിക്കാനുള്ള ലേഖനമല്ല, സാഹിത്യ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ലേഖനം അവസാനിക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ വേണം, അല്ലെ, ഒരു 12 അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തെഴുതണം. തലസ്ഥാന പട്ടണത്തിലെ ജീവിത രംഗങ്ങൾ, പ്രാദേശിക നഗരങ്ങളിലെ ജീവിത രംഗങ്ങൾ, ഗ്രാമീണ ജീവിത രംഗങ്ങൾ, രാഷ്ട്രീയവും ഔദ്യോഗികമായ ജീവിത രംഗങ്ങൾ, തൊഴിലാളി ജീവിത രംഗങ്ങൾ, അധ്യാപകർ, വക്കീലന്മാർ, ഡോക്ടർമാർ, പ്ലാന്റർമാർ, കച്ചവടക്കാർ, പുരോഹിതർ ആദിയായവരുടെ പ്രൊഫഷണൽ എന്ന് വെച്ചാൽ തൊഴിൽപരമായ ജീവിത രംഗങ്ങൾ, കലാകാരന്മാരുടെ ജീവിത രംഗങ്ങൾ, ശിശു ജീവിത രംഗങ്ങൾ, സ്ത്രീ ജീവിത രംഗങ്ങൾ, വൃദ്ധ ജീവിത രംഗങ്ങൾ, പണിയർ, വേഡർ ആദിയായ മലവർഗക്കാരുടെ ജീവിത രംഗങ്ങൾ, HG Wells' ദ ഇൻവിസിബിൾ മാൻ ആദിയായ അതിഭാവനാപരമായ സറിയലിസ്റ്റിക് സയന്റിഫിക് സാഹിത്യ കൃതികൾ, ഈ 12 ഇനങ്ങൾ ഓരോന്നിലും ഖണ്ഡകാവ്യങ്ങൾ, നാടകങ്ങൾ, നോവലുകൾ, ചെറുകഥകൾ മുതലായ രൂപങ്ങൾ ഉണ്ടാകേണ്ടതുമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അല്ലെ, നമ്മൾ ഇന്ന് ദളിത് ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ തൊഴിൽ ജീവിതങ്ങളും അധസ്ഥിത വർഗത്തിന്റെ ജീവിതവും അവരുടെ എന്താണ് അവരുടെ വൈകാരിക അനുഭവങ്ങൾ മാത്രമല്ല അവരുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ രംഗങ്ങൾ, രാഷ്ട്രീയ ജീവിതങ്ങൾ, ഇതെല്ലാം കൃതിയിൽ വരേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു വീക്ഷണം. അല്ല, അതിനു മുമ്പ് പുരാണ കഥകളെ അവലംബമാക്കിയിട്ടുള്ള നാടകങ്ങളും മറ്റുമാണെങ്കിൽ സാമൂഹിക ജീവിതം, നമ്മൾ കൺമുമ്പിൽ കാണുന്ന ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി എങ്ങനെ അനുഭവങ്ങളെ അവതരിപ്പിക്കാം, ജീവിത സന്ദർഭങ്ങളെ അല്ല എന്താണ് ആവിഷ്കരിക്കാം എന്നൊക്കെയുള്ളൊരു ആശയം അദ്ദേഹം വളരെ മുൻപേ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സാഹിത്യകാരന്മാർ
അല്ല വിഷന്തീനികളാണെന്ന് പറയുന്ന ആശയം, പൂവങ്കോഴികളാണെന്ന് പറയുന്ന ആശയം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ല നിലപാട്, സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ഒരു മഹാന്മാരായ വ്യക്തി എന്നുള്ള അർത്ഥമൊന്നുമില്ല, മറിച്ച് എല്ലാം നിർമ്മിക്കുന്നത് പോലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് പോലെ തന്നെ നടത്തുന്ന ആൾക്കാരാണ്. എന്നാൽ അവർ സമൂഹത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ ദുരന്തങ്ങൾ അവർ വളരെ വൈകാരികമായിട്ട്, അതാണ് വിഷന്തീനികൾ എന്ന് പറയുന്നത്, അവതരിപ്പിക്കുകയും വരാൻ പോകുന്ന കാലത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ സാഹിത്യകാരന്മാർ കൂടിയാണ്. അത് സാഹിത്യകാരന്മാർ ഒരു വിശിഷ്ട വ്യക്തികളാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സമൂഹത്തിന്റെ ഈ ചലനങ്ങളും സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ചയുടെ നിയമങ്ങൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന കാലത്തെ മനസ്സിലാക്കാൻ സാധിക്കും. കേസരിയെ കുറിച്ച് തന്നെ അത് മനസ്സിലാവുന്നുണ്ടല്ലോ. കേസരി പറയുന്ന കാര്യങ്ങൾ പിന്നീട് ചരിത്രപരമായി സാധ്യമാകുന്നുണ്ട്. അത് അദ്ദേഹം ജ്യോത്സ്യനായതുകൊണ്ടല്ല, മറിച്ച് ഈ പറയുന്ന ചരിത്രത്തിന്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ ചരിത്രത്തിന്റെ നിയമങ്ങൾ അവർ മനസ്സിലാക്കുന്നു. മാർക്സിയൻ ആശയങ്ങളാണ് പലപ്പോഴും ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അല്ലെ, മാർക്സ് ചരിത്രത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ നിയമങ്ങൾക്കനുസരിച്ച് സാഹിത്യത്തിലും മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ കേസരിയെ കുറിച്ച് വയലാർ എഴുതുന്നത് കണ്ടുപോ മുന്നോട്ടൊരാൾ ഈ വഴി നടന്നുപോയി, രണ്ടു കാൽ ചുവട് അങ്ങോർ നീട്ടിവെച്ചിരിക്കണം, എന്നാണ് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന, അല്ലെ രണ്ടു കാൽ ചുവട് മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ട് നടക്കുന്ന, അല്ല അത്തരമൊരു വ്യക്തിത്വം കേസരിക്ക് കവികളും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കേസരി എന്ന് പറയുന്ന മാസിക എഴുതുമ്പോൾ അതിന്റെ പ്രഥമ ലക്കത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന പോലെ ഒരു ജനതയുടെ ജീവിതത്തിലും ഭാവിയെ പാടെ ഭേദപ്പെടുത്തുന്ന അതിപ്രധാനമായ ഒരു മുഹൂർത്തം വന്നേക്കാവുന്നതാണ്. ഈ വേളയിലുള്ള പ്രവൃത്തി അനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയുടെയോ ജനതയുടെയോ അതാണ് ജനത കെടുകയോ നന്നാവുകയോ ചെയ്യുന്നത്. അല്ലെ, ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു, അങ്ങനെ ഇടപെടൽ ശേഷി മനുഷ്യനുണ്ടാവണം എന്ന് പറയുന്ന ഒരു വീക്ഷണം കേസരി അവതരിപ്പിക്കുന്നുണ്ട്. കേസരി പൊതുവെ പ്രസ്ഥാന നിരൂപകണം എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് മോശപ്പെട്ട രീതിയിൽ, അത് ആ കേസരിക്ക് തന്നെ അറിയാമായിരുന്നു, അങ്ങനെ ആളുകൾ തന്നെ കുറിച്ച് കരുതുന്നു, കുഴപ്പമില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറയുന്ന ഒരു വീക്ഷണം കേസരിക്ക് വെച്ചു പുലർത്തിയിരുന്നു. ഇന്ന് കേസരി വിമർശിച്ചവരെക്കാൾ അല്ലെ ജീവിതം മനസ്സിലാക്കിയത് കേസരിയായിരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പുരോഗമന സാഹിത്യം എന്ന് പറയുന്ന ഈ ഈ ലേഖനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്, ഇത് തന്നെയാണ്. പുരോഗമന സാഹിത്യത്തിന്റെ നിലപാടുകൾ എന്തെന്ന് അദ്ദേഹം നാല് വാക്യങ്ങളിൽ അദ്ദേഹം അത് ചുരുക്കി എഴുതുന്നു. കല ഒരു സാമുദായിക പ്രവർത്തനമാണ്, സമുദായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ മതപരമെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സോഷ്യലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ രണ്ടാമത്തത് ശാസ്ത്രത്തെയും മതത്തെയും കലയും പുരോഗമനാത്മകമായ ഒന്നാണ്. ശാസ്ത്രത്തെ പോലെ തന്നെ അല്ലെ മതം മാറുന്നുണ്ട്, ശാസ്ത്രവും മാറുന്നുണ്ട്. അല്ലെ മതം മെച്ചമാണെന്നുള്ള അർത്ഥത്തിലോ ശാസ്ത്രം മെച്ചമാണെന്നുള്ളതല്ല, ശാസ്ത്രം നിരന്തരം മാറുന്നു. തരത്തിൽ മതവും മാറുന്നുണ്ട്, മതത്തിൽ അകത്തുള്ളവർ മാറുന്നില്ല എന്ന് പറയുമ്പോഴും മതം നിരന്തരം മാറുന്നുണ്ട്. അതുപോലെ കലയും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ സമുദായത്തിലെ വർഗീയ സമരങ്ങളെ പ്രതിബിംബിക്കുന്ന വ്യക്തികളുടെ മത്സരങ്ങൾ ഉണ്ടാവണം, അല്ലെ ജീവിതത്തിലെ സംഘർഷങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ള വ്യക്തിപരമായ സംഘർഷങ്ങളല്ല, സാമുദായികവും വർഗപരവുമായ സംഘർഷങ്ങൾ, ജാതിപരമായ സംഘർഷങ്ങളല്ല, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള സംഘർഷങ്ങളല്ല, അല്ലെ മറിച്ച് അതിനെ നിർണയിക്കുന്ന സാമ്പത്തിക ഘടകങ്ങളെ ഉന്നയിക്കുന്ന വർഗപരമായ സംഘർഷങ്ങൾ ആ കൃതിയുടെ ഉള്ളിലുണ്ടാവണം. എല്ലാ കൃതികളിലും മെച്ചപ്പെട്ട കൃതികളിലത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ സാഹിത്യ കൃതികളിൽ മുന്നിൽ കാണേണ്ട രസം കരുണമായിരിക്കണം. ഒരു കാലത്ത് രസരാജൻ ശൃംഗാരം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ ആവിഷ്കരിക്കണം, അതെന്നാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വാൽമീകി രാമായണം പോലും ദുരന്തകൃതിയാണല്ലോ എന്ന് പറയുന്നു, രസം കരുണമാണെന്ന് നമുക്ക് ഇന്നറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊന്ന്, ഈ സാഹിത്യത്തിന്റെ ഘടകങ്ങൾ, അഞ്ച് ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നു. അല്ലെ, ഭാവം, എക്സ്പ്രഷൻ, വിഷയം, സബ്ജക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ, ഉപകരണം, മീഡിയം, സാങ്കേതിക മാർഗം, ടെക്നിക്ക്, രൂപം, ഫോം. ഇത് ഈ കാര്യങ്ങൾ എല്ലാ സാഹിത്യകൃതികളിലുമുണ്ട്. ഇതിൽ ഇതെല്ലാം മാറുന്നതുമാണ്. സമുദായത്തിന്റെ മാറിമരുന്ന വിശ്വാസങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം മാറുന്നുണ്ട്. പ്രധാനമായിട്ട് ഇതിലെ ഭാവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ ഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഭാവങ്ങളെ മുൻനിർത്തി പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. അല്ലെ, പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഇതിൽ ഊന്നുന്നതിന് കാരണം അതാണ്. പലപ്പോഴും കേസരി യാന്ത്രികമായ പ്രസ്ഥാനങ്ങളിൽ യാന്ത്രിക നിരൂപണമാണ് എന്നൊക്കെ പറഞ്ഞ് സുകുമാർ അഴീക്കോടിനെ പോലെയൊക്കെ ഉള്ളവർ വിമർശന സാഹിത്യ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലുള്ള ഒരു പ്രസ്ഥാനമല്ല. അല്ലെ, വടക്കുംകൂർ ഒക്കെ പണ്ട് പറയുന്ന പോലുള്ള മഹാകാവ്യ പ്രസ്ഥാനം, അതിന്റെ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമല്ല ഇത്. ചരിത്രപരമായ, ചരിത്രത്തോട് ബന്ധിപ്പിക്കുന്ന സാഹിത്യം നിരന്തരം ചരിത്രവുമായി പ്രതിപ്രവർത്തിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്.
അല്ലാതെ യാന്ത്രികമായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ചണ്ഡാല ഭിക്ഷുകിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ചണ്ഡാല എന്ന് പറയുന്ന പദം ഒരു സിമ്പലാണ്, അത് സിംബോളിക് കവിതയാണെന്നാണ് പറയുന്നത്. അതിന് കാരണം അത് തൊഴിലാളി വർഗത്തിന്റെ ഒരു സിമ്പലാണ്. അതിനർത്ഥം ഈ സിംബോളിക് കവിതയുടെ ചില ലക്ഷണങ്ങൾ ആരോ പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അതിൽപ്പെടുന്ന കവിതയാണ് ചണ്ഡാല ഭിക്ഷുകി എന്നല്ല, അദ്ദേഹം തന്നെ പുതിയൊരു വീക്ഷണം അവിടെ കൊണ്ടുവരികയാണ്. തൊഴിലാളി വർഗത്തിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെയും കീഴാള ജനതയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് അത് മാറുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞത് യാന്ത്രികമായ ഒരു പ്രസ്ഥാന വിഭജനമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് ചരിത്രവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രധാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതേസമയം ഉപപ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്, ചില ഭാഷയൊക്കെ മുൻനിർത്തിയുള്ള ചില പ്രസ്ഥാനങ്ങൾ. അതിന് കാലവുമായും ചരിത്രവുമായും ബന്ധമില്ലാത്ത ചില പ്രസ്ഥാനങ്ങളുമുണ്ട് അല്ലേ. ഇപ്പോൾ പച്ചമലയാള പ്രസ്ഥാനം അത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചമ്പു പ്രസ്ഥാനം അത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണിപ്രവാള പ്രസ്ഥാനം അത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രമേയത്തിൽ തന്നെ പ്രമേയത്തിന്റെ നിർണായകമായ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അല്ലെ ഒരു ഫാഷൻ എന്നുള്ള രീതിയിലല്ലാതെയുള്ള ഒരു പ്രസ്ഥാനങ്ങളുണ്ട്, അപ്പൊ ഉപപ്രസ്ഥാനങ്ങളല്ല. ആ അർത്ഥത്തിൽ പുരോഗമന സാഹിത്യവും ഒരു പ്രസ്ഥാനമാണ്, അത് ഉപപ്രസ്ഥാനമല്ല. മലയാളത്തിൽ അങ്ങനെ പല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയും, പക്ഷെ അദ്ദേഹം അതിനെ ചരിത്രവുമായി ബന്ധിപ്പിച്ചിട്ട് ആണ് പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ തേവർ വാഴ്ത്തി പ്രസ്ഥാനത്തിന്റെ ആളാണ്. തേവർ വാഴ്ത്തി രാജാവിനെ വാഴ്ത്തുന്ന അല്ലെ ബ്രാഹ്മണനെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ വാഴ്ത്തുന്ന അതാണ്. ചരിത്രവുമായി ബന്ധിപ്പിച്ച് അധികാരവുമായി ബന്ധിപ്പിച്ചാണ് കേസരി പലപ്പോഴും എഴുത്തുകാരെ വിലയിരുത്തുന്നത് അല്ലെ. ഇപ്പൊ എഴുത്തച്ഛൻ ഭാഷയുടെ പിതാവെന്ന് പറയുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിലെ അധികാര വ്യവസ്ഥയെ അനുകൂലിക്കുന്ന കൃതികളാണ് എഴുത്തച്ഛൻ എഴുതിയിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തേവർ വാഴ്ത്തി പ്രസ്ഥാനം, രാജാവിനെ വാഴ്ത്തുന്ന പ്രസ്ഥാനം. അതേസമയം ഇതിന് നേർ വിപരീതമാണ് കുഞ്ചൻ നമ്പ്യാരുടേത്. കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ കൊണ്ടുവരുന്ന എല്ലാ മൂല്യങ്ങളെയും ഈ ബ്രാഹ്മണ ആധിപത്യത്തിന്റെ മൂല്യങ്ങളെയും ജാതി വ്യവസ്ഥയുടെ മൂല്യങ്ങളെയും ഒക്കെ വീഴ്ത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് പകരം തേവർ വീഴ്ത്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ റൊമാന്റിക് പ്രസ്ഥാനത്തിന് മനനോക്കി പ്രസ്ഥാനം എന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. കുമാരനാശാന്റെ ഇത് ജാതിക്കൊല്ലി പ്രസ്ഥാനം അല്ലെ. ബോധേശ്വരന്റെയും ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും തോൽവി പ്രസ്ഥാനം, ചിലടത്ത് അദ്ദേഹം പരാജയ പ്രസ്ഥാനം എന്ന് പറയുന്നു ഈ ലേഖനത്തിൽ. തോൽവി പ്രസ്ഥാനം, സി വി രാമൻപിള്ളയുടേത് പിന്നിൽ നോക്കി പ്രസ്ഥാനം, ചരിത്ര നോവലുകൾ അതാണ്. ചന്ദുമേനോന്റേത് ചുറ്റും നോക്കി പ്രസ്ഥാനം അല്ല, അതെ സാമുദായിക നോവലുകൾ, ചുറ്റും നോക്കി പ്രസ്ഥാനം അല്ലെങ്കിൽ സാമുദായിക നോവലുകൾ. ഇന്നത്തെ പുരോഗമന സാഹിത്യത്തെ അദ്ദേഹം ഏഴ നോക്കി പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. ഏഴകൾ സാധാ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെൺമണി പ്രസ്ഥാനം, മഹാകാവ്യ പ്രസ്ഥാനം, കേരളവർമ്മ പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം, ഇതൊക്കെ ഒരു ഉപപ്രസ്ഥാനങ്ങളാണ്. ഇത് ചരിത്രവുമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ ചരിത്രവുമായി ഇപ്പൊ സാഹിത്യ ചരിത്രത്തെ കുറിച്ചൊക്കെ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ സാഹിത്യ ചരിത്ര വിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എങ്ങനെ സാഹിത്യ ചരിത്രത്തെ പ്രസ്ഥാനം ആക്കി മാറ്റാം എന്ന് വെച്ചാൽ അതിന്റെ ചരിത്ര പ്രക്രിയയുമായിട്ട് ബന്ധിപ്പിക്കണം, അതിന്റെ അധികാര വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ച് വേണം സാഹിത്യത്തെ മനസ്സിലാക്കാൻ എന്ന് അല്ലെ. നമ്മുടെ സംസ്കാര വിമർശനത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയിൽ നമ്മൾ ഇന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ചരിത്രവുമായി കൃതിയെ ബന്ധിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വീക്ഷണമാണ് കേസരി കൊണ്ടുവരുന്നത്. അത് പുരോഗമന സാഹിത്യ സംഘത്തിനും അത്തരമൊരു വീക്ഷണം അന്നുണ്ടായിരുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നത് എഴുത്തച്ഛന്റെ കൃതികളും കാലാതീതമായി നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണം അത് ഒരു ജനവിഭാഗത്തിന്റെ ആരാധനക്ക് വേണ്ടി, ഒരു ജനവിഭാഗം ആരാധനയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിച്ചിരുന്നതാണ് അല്ലെ. അതേസമയം അതുകൊണ്ട് തന്നെ പിന്നെ ആ ഭാഷാപരമായ ഒരു കൗശലവും അല്ലെങ്കിൽ അതിന്റെ ഒരു മേന്മയും ഒക്കെ എഴുത്തച്ഛന് ഉണ്ടായിരുന്നു. പക്ഷേ അതായത് പൊതുവെ ജനങ്ങളുടെ അടുത്തേക്ക് വന്നത് തുഞ്ചനും കുഞ്ചനും ഇ വിയും ആണ് എന്ന് പറയുന്നുണ്ട്. ഇ വി കൃഷ്ണപിള്ളയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അല്ല ജനകീയനായ കവി അല്ലെ പുരോഗമന സ്വഭാവമുള്ള കവി നമ്പ്യാരാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്തിനെയാണ് ഉന്നം വെക്കേണ്ടത് അല്ലെ, ശാശ്വതമെന്നും അല്ലെ കാലാതീതമെന്നും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഇഹലോക ഈ കൺമുമ്പിൽ കാണുന്ന ജീവിതത്തെ നിങ്ങൾ കാണാതിരിക്കരുത് അല്ലെ. ഒരു ഗീതയുടെ ഒരു വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലായ്പ്പോഴും താൽക്കാലിക നിമിഷത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. കാലത്തിന്റെ ഓരോ താൽക്കാലിക സ്ഥിതിയും ഓരോ നിമിഷവും സനാതനത്വം മുഴുവൻ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് അവയുടെ മഹാത്മ്യം സീമാതീതമായിരിക്കും. നിമിഷം എന്ന് പറയുന്ന ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയൊക്കെ അവതാരിക എഴുതുമ്പോഴും ആ കവിതയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ കേസരി ഈ അഭിപ്രായം പറയുന്നുണ്ട് അല്ലെ. ഓരോ നിമിഷങ്ങളുമാണ് നിങ്ങൾക്ക് പ്രധാനം ആവേണ്ടത് അല്ലെ. കാലാതീതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാലത്തെ കാണാതെ പോകരുത്. ഈ കാലത്തിൽ അല്ലെ സർവകാലത്തിന്റെയും
സ്പന്ദനങ്ങൾ ഈ നിമിഷത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നിങ്ങൾ നോക്കണം, ഈ ലോകത്ത് നിങ്ങൾ നോക്കണം, ഈ കാലത്തിലേക്ക് നിങ്ങൾ നോക്കണം എന്ന് പറയുന്നൊരു വീക്ഷണം കേസരി കൊണ്ടുവരുന്നുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഈ ലോകത്തേക്ക് നോക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അല്ലേ, ഇവിടെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ, കലാപങ്ങൾ നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിത വഴക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സാഹിത്യത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ഇന്ന് നമുക്ക് അത്രത്തോളം ഇത് പറയുമ്പോൾ അതിൻ്റെ സ്ഫോടനാത്മകത നമുക്ക് അത്രത്തോളം അറിയില്ല. കാരണം അതിന് മുൻപ് എന്തായിരുന്നു, അതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. സാഹിത്യം എന്തോ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നതാണെന്ന് പറയുന്ന ഒരു വീക്ഷണത്തിന്റെ കാലത്താണ് ഇത് പറയുന്നത്. അല്ലെ, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവർ പോലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അത് വിശദീകരിക്കുന്ന ട്രോസ്കി എന്ന് പറയുന്ന ആളിന്റെ ആത്മചരിത്രത്തെ ആത്മകഥയിൽ നിന്നൊരു ഭാഗം ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പരസ്പര മത്സരങ്ങളിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സമുദായ ജീവിതത്തിന്റെ ചലനാത്മകത്വം ഇതിൽ പ്രതിബിംബിക്കുന്നത് കാണാം. തന്റെ ഗുരുവിനോട് ഒരു വിദ്യാർത്ഥി കാണിക്കുന്ന ധിക്കാരം, പൗരവസതിക്കുള്ളിൽ നടത്തുന്ന സൽക്കാരവേളകളിൽ കേൾക്കാവുന്ന സൗശീലത്വം പൊതിഞ്ഞ കൈപ്പൻ സംഭാഷണങ്ങൾ, നിരന്തരമുള്ള വാണിജ്യ മത്സരം, സാങ്കേതിക വകുപ്പുകൾ, ശാസ്ത്രജ്ഞ ലോകം, കലാലോകം, മത്സരക്കളി രംഗങ്ങൾ എന്നിവയിലുള്ള ക്രുദ്ധ മത്സരങ്ങൾ, മൗലികങ്ങളായ വൈരങ്ങളിൽ സ്ഥാപിതമായിട്ടുള്ള പാർലമെന്റ് മത്സരങ്ങൾ, പത്രലോകത്തിലെ ദൈനംദിനവും ഭയങ്കരവുമായ മത്സരം, തൊഴിലാളികളുടെ പണിമുടക്കുകൾ, ഇവർക്ക് നേർക്കുണ്ടാവുന്ന വെടിവെപ്പുകൾ, പരിഷ്കൃതരായ അയൽപക്കക്കാരിൽ നിന്നും വായുമാർഗം ഇവരുടെ ഇടയ്ക്ക് വന്നു ചേരുന്ന പിറോക്സ് ലൈൻ, ഒരുതരം സ്ഫോടക സാധനമാണത്, നിറച്ച സഞ്ചികൾ, നമ്മുടെ ഗോളങ്ങളിൽ ഒരിക്കലും തിരോധാനം ചെയ്യാത്തതും ആഭ്യന്തര യുദ്ധവേളകളിൽ പ്രയോഗിക്കാറുള്ളതുമായ ജ്വലനവാക്കുകൾ, ഇവയെല്ലാം ആണ് നമ്മുടെ പതിവുള്ള സാധാരണമായ ദൈനംദിന ജീവിതത്തിലെ പ്രായേണ അദൃശ്യങ്ങളെങ്കിലും തീക്ഷ്ണമായിട്ടുള്ള സാമുദായിക മത്സരങ്ങൾ പൂണുന്ന രൂപങ്ങൾ. ഇവയ്ക്ക് പുറമെ യുദ്ധങ്ങളും രാഷ്ട്രീയ വിപ്ലവങ്ങളുടെയും അതിശബ്ദജനകവും അഗ്നി പർവ്വത സ്ഫോടന തുല്യമായ അസാധാരണ മത്സരങ്ങൾ കൂടി ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഈ യുഗത്തിന്റെ സ്വഭാവം. ഇതിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് നമ്മൾ. നാം ഇത് ശ്വസിക്കുകയും ഇതിൽ ജീവിക്കുകയും ചെയ്തു വരുന്നു. നാം കാലത്തിലുള്ള നമ്മുടെ സന്ദേശത്തോട് ഭക്തിയുള്ളവരായിരുന്നാൽ നമുക്കെങ്ങനെ ഈ മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും? അല്ലെ, ഇത്രയും വലിയ ഉദ്ധരണി അദ്ദേഹം പറയുന്നത്. അല്ലെ, കുറെ കൂടെ ഈ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ, അല്ല, ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള മത്സരങ്ങളും പ്രശ്നങ്ങളും സംഭാഷണങ്ങളും വെടിവെപ്പുകളും യുദ്ധങ്ങളും ഇതൊക്കെ ജീവിതത്തിലെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഇതൊന്നുമില്ലാത്ത സാഹിത്യത്തെ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും? ഇതൊന്നുമില്ലാത്ത ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധമായ ഒരു സാഹിത്യം നിർമ്മിക്കുന്നത്? അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാവണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ജീവിതത്തിന്റെ, അല്ലെ, ഇതിൽ നിന്നാണ് പിന്നീട് തകഴിയെപ്പോലുള്ള എഴുത്തുകാരും ബഷീറിനെ പോലുള്ള എഴുത്തുകാരും ഒക്കെ രൂപപ്പെട്ട് വരുന്നത്. അല്ലെ, കേസരിയുടെ തന്നെ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതിനകത്ത് നിന്നാണ്, സ്കൂളിൽ നിന്നാണ് തകഴിയെപ്പോലുള്ള എഴുത്തുകാർ രൂപപ്പെട്ട് വരുന്നത്. അവർ ബോധപൂർവം തന്നെ ഇത്തരം പ്രമേയങ്ങൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന് സാഹിത്യത്തെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് അങ്ങനെയാണ്. ഇതില് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഖാവ് വാർഷിക വിശേഷ പ്രതിയിൽ എഴുതിയതാണ് ഈ ലേഖനം. 1944 ആഗസ്റ്റിൽ എഴുതിയതാണ്. അപ്പൊ അതിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെ, വാൽമീകി ശ്രീരാമന്റെയും സീതയുടെയും വിരഹതാപത്തിൽ നിന്ന് ജന്മമായ കരുണരസത്തെ മാത്രമാണ്, ഇപ്പൊ രാമായണം കരുണരസമാണ് അല്ല എന്ന് പറഞ്ഞു. ആ കരുണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ, അല്ലെ, വിരഹത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അത് ആവിഷ്കരിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ തീവ്രമായ കാര്യങ്ങളാണ് പട്ടിണി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും തീവ്രമായ പ്രശ്നം പട്ടിണിയാണ്. അല്ലെ, മറ്റുള്ളതിനെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ഒരു ഒരിക്കലും സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ ഒരു വിരഹത്തിന്റെ അവസ്ഥയിൽ പോലും അതിനൊരു സബ്ലിമേഷൻ, അല്ലെ, ഫ്രോയിഡിന്റെയൊക്കെ തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് കാമത്തിന് ഒരുതരം മാറ്റം വരുന്ന രൂപങ്ങളുണ്ട്, പല രൂപങ്ങൾ. ചിലപ്പോൾ അത് നിവൃത്തികേടിന്റെ അവസ്ഥയിലേക്ക് പോകാൻ, രോഗത്തിന്റെ അവസ്ഥയിലേക്ക് പോകാൻ, ചിലപ്പോൾ അത് എന്തായാലും ഒരു മാറ്റം, അത് ചിലപ്പോൾ വിപുലീകരിച്ച് അതിന്റെ ഈ ലൈംഗിക ഊർജം, അല്ലെ, ഫ്രോയിഡൊക്കെ പറയുന്ന ലിബിഡോ എന്ന് പറയുന്ന അതിനൊരു സബ്ലിമേഷൻ സംഭവിക്കും. അതിന് ഒരു മാറ്റവും, അല്ലെ, ഒരു മഹത്വവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം, ചിലപ്പോൾ അത് പോസിറ്റീവ് ആവുന്ന രീതിയിൽ തന്നെ ആവാം.
അങ്ങനെയൊക്കെ ഒരു പരിഹാരങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും കാണാതിരിക്കുന്നു, അവരുടെ ബന്ധവിച്ഛേദങ്ങളുടെ ഇടയിടെ വരുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരങ്ങൾ വരാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അതിനൊരു പരിഹാരങ്ങൾ പലപ്പോഴും ജാരന്റെ രൂപത്തിലോ ഗണികയുടെ രൂപത്തിലോ ഒക്കെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സാധ്യമായേക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അതിന് പരിഹാരമില്ലാത്തത് പട്ടിണിയാണ്. പട്ടിണിക്ക് ശമിപ്പിക്കാൻ ഭക്ഷണം തന്നെ വേണം, അതിനൊരു സപ്ലിമേഷൻ ഇല്ല. അല്ല, പട്ടിണിയുടെ സപ്ലിമേഷനാണ് നമ്മൾ വേറൊരു തരത്തിലുള്ള ഒരു ക്രൂരമായ സപ്ലിമേഷനാണ് നമ്മൾ നോയമ്പെന്ന് പറയുന്നത്. അല്ല, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ മനോഹരമാണ്, അത് ആഹാരം കഴിക്കുന്നവർക്ക് മാത്രമുള്ള മനോഹാരിതയാണ്. അല്ല, 7 ദിവസവും അല്ലെങ്കിൽ 6 ദിവസവും ഭക്ഷണം കഴിക്കുന്നവർക്ക് 1 ദിവസം ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് മഹത്തായി മാറാം. പക്ഷേ 7 ദിവസവും പട്ടിണി കിടക്കുന്നവർക്ക് ഒരു മഹത്വം അല്ല, ഒന്നും മഹത്വം അല്ലെങ്കിൽ ഉപവാസം ഒരു മഹത്വമല്ല, മറിച്ച് അതിന് ഒരു പരിഹാരമേ ഉള്ളൂ, ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പട്ടിണിക്ക് കാരണം സാമുദായികമായ അസമത്വങ്ങളാണ്, അല്ല മുതലാളിത്തത്തിന്റെ അല്ലെ പ്രശ്നങ്ങളാണ്, അല്ല അതിവിടെ പറയുന്നു. ഇന്നത്തെ നിരപരാധികളുടെ ഏഴകളുടെ പട്ടിണിക്ക് കാരണം ഇന്നത്തെ മുതലാളിത്തത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഇന്നത്തെ ദുഷിച്ച സാമുദായിക സ്ഥിതിയാണ്. അതാണ് ശ്രീരാമന് രാവണനെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് അവരുടെ ദുരിതം വരുത്തിവെച്ച സ്ഥിതിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുകൂടാ? അല്ലെ, ശ്രീരാമന് രാവണനെ കൊല്ലുന്ന സാഹിത്യം നല്ലതും അല്ലെ, തൊഴിലാളികൾ മുതലാളിയെ കൊല്ലുന്ന സാഹിത്യം മോശവുമായി മാറുന്നത് എങ്ങനെ എന്ന് പറയുന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോ ഭക്തി സാഹിത്യത്തിൽ കാണുന്ന ഈ ഭക്തിയും അല്ലെ പ്രണയ നിരാസവും അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഒരു മറ്റൊരു രൂപമായിട്ടുള്ള ഭക്തിയോ അല്ലെങ്കിൽ കാമത്തിന്റെ മറ്റൊരു രൂപമായിട്ട് വരുന്ന ഭക്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹിത്യം നമുക്ക് അറിയാം. അല്ല, അതിനെ നമ്മൾ നല്ലതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലെ, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും പറയുന്ന കേട്ട് നമ്മൾ സാഹിത്യം എഴുതുമോ, നമുക്കൊക്കെ ഉള്ളിൽ നിന്ന് വരണ്ടേ എന്നൊക്കെ പറയും. അതേസമയം രാജാവ് പറയുന്നത് കേട്ടെഴുതിയ കൃഷ്ണഗാഥ നമ്മൾ നല്ലതാണെന്ന് പറയുകയും ചെയ്യും. അതേസമയം സാമുദായിക മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ബോധപൂർവം എഴുതണം എന്ന് വിചാരിക്കുന്നതിനെ നമ്മളതിനെ പുച്ഛിക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈപരീത്യമുണ്ട്. ഇതൊരു അതിനെയാണ് ഇവിടെ പറയുന്നത്. ശ്രീരാമന് രാവണനെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് അവരുടെ ദുരിതം വരുത്തിവെച്ച സ്ഥിതിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുകൂടാ? ഇതിന് സഹായകമായി തീരുവാനായിട്ടാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. അല്ല, ഇത് സാഹിത്യത്തെ പോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതല്ല, സാഹിത്യം അങ്ങ് പോഷിക്കും, അതിന്റെ കൂടെ തന്നെ അത് പോഷിക്കപ്പെടും എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാവുന്നത്. കാരണം സമുദായത്തിലെ വർഗവ്യത്യാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ദുരന്തങ്ങളുടെ കാരണങ്ങളും നമ്മുടെ പട്ടിണിയുടെ കാരണങ്ങളെ സംബോധന ചെയ്യണം. അല്ല, അങ്ങനെയാണ് നമ്മുടെ സാഹിത്യം ഇത്തരത്തിൽ അധികാര വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു സാഹിത്യമായിട്ട് മാറുന്നത്. വാൽമീകിയും പുരോഗമന സാഹിത്യകാരന്മാർക്കും ഒരുപോലെ പ്രചരണ ഉദ്ദേശമുണ്ട്. അല്ല, അപ്പൊ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോട് എഴുതുന്നത് മോശമാണെന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് കേസരി ചോദിക്കുന്നത്. വാൽമീകിക്കും ഉദ്ദേശമുണ്ട്. അല്ല, ഇപ്പൊ ഭക്തി പ്രസ്ഥാനത്തിലെ കവികൾക്ക് ഭക്തി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശമുണ്ട്. അല്ല, മതപ്രചാരണ ഉദ്ദേശം വാൽമീകിയിലും സാമുദായിക പരിവർത്തനത്തിന്റെയും സോഷ്യലിസത്തിന്റെയോ അല്ലെ കമ്മ്യൂണിസത്തിന്റെയോ പ്രചാര ഉദ്ദേശ്യവും വീരരല്ലാത്ത ഭൂരിപക്ഷക്കാരുടെ ആരാധനയുടെ പ്രചരണ ഉദ്ദേശ്യവും പുരോഗമന സാഹിത്യകാരന്മാരിലും കാണാവുന്നതാണ്. രണ്ടിനും പ്രചരണ ഉദ്ദേശ്യമുള്ളതിനാൽ പുരോഗമന സാഹിത്യകാരന്മാരുടെ പ്രചരണ ഉദ്ദേശത്തെ പഠിക്കുന്നവർക്ക് വാൽമീകിയും കൂടി പഠിക്കാതെ ഗത്യന്തരമില്ല. അല്ല, മറ്റൊരു കാര്യം ഇതാണ്, പുരോഗമന സാഹിത്യകാരന്മാർ പ്രചരണ ഉദ്ദേശത്തോടു കൂടി മാത്രം സാഹിത്യം എഴുതുന്നവരാണെന്ന് പറയുമ്പോൾ ആരാണ് അങ്ങനെ അല്ലാതെ എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇപ്പൊ വാൽമീകി രാമായണം അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ഭക്തി സാഹിത്യങ്ങൾ, എഴുത്തച്ഛന്റെ കൃതികൾ, ഇതൊക്കെ അവർക്ക് വളരെ ബോധപൂർവമായിട്ടുള്ള സാമൂഹിക ഉദ്ദേശത്തോടുകൂടിയും ഭക്തിയുടെ പ്രചരണവും മതപ്രചരണവും അല്ല മതസ്ഥാപനവും ആധിപത്യവും ഒക്കെ ലക്ഷ്യമാക്കിയാണ് പല സാഹിത്യവും ഇവിടെ വരുന്നതും ആ സാഹിത്യത്തെ നമ്മൾ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ മുതലാളിത്ത വ്യവസ്ഥയെ എതിർക്കാൻ വേണ്ടി അല്ലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി അങ്ങനെ എല്ലാ വർഗ ജനതയ്ക്കും പുരോഗമനത്തിന് വേണ്ടി എഴുതുന്ന സാഹിത്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചരണ ഉദ്ദേശത്തോടുകൂടി എഴുതുന്ന സാഹിത്യത്തെ നിങ്ങൾ എങ്ങനെ പുച്ഛിക്കും എന്ന് പറയുന്ന ചോദ്യമാണ്. അല്ലെ, ശ്രീരാമന് രാവണനെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൂടാ, അങ്ങനെ ശ്രമിക്കുവാൻ പ്രേരകമായിട്ടുള്ള സാഹിത്യം എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നുള്ള ചോദ്യമാണ് ഈ പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞ ലേഖനത്തിൽ കേസരി മുന്നോട്ട് വയ്ക്കുന്നത്.